ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ. മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് കൊല്ലവർഷം 1200 ചിങ്ങമൊന്ന്. കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായം നിറച്ചിരുന്ന പഴയ കാലത്തിന്റെ ഗൃഹാതുരതയാണ് മലയാളിക്ക് ചിങ്ങമാസം. കർക്കിടക ദുരിതങ്ങൾ മറക്കാൻ തുടങ്ങുന്ന ദിവസം കൂടിയാണ് ചിങ്ങം. ഇനിയുള്ള നാളുകൾ ആഘോഷത്തിന്റേതാണെങ്കിലും മറക്കാനാവാത്ത നോവായി മലയാള മനസ്സിൽ വയനാടുമുണ്ട്. കേരള കാർഷിക വികസന കോർപ്പറേഷൻ, ക്ഷേമവകുപ്പ്, പയ്യന്നൂർ നഗരസഭാ കൃഷിഭവൻ, BLAKC ആഭിമുഖ്യത്തിൽ ചിങ്ങം ഒന്ന് കർഷക ദിനത്തോടനുബന്ധിച്ച് നഗരസഭാ പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട മാതൃകാ കർഷകരെ ആദരിച്ചു. വെള്ളൂർ ചന്ദൻകുഞ്ഞി സ്മാരക ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സമൂഹത്തോട് ഏറെ ആദരവും ബഹുമാനവും കാണിക്കുന്നവരാണ് കേരളീയർ എന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഒരു തരത്തിലും ഒരു ഡോക്ടർമാരും ആക്രമിക്കപ്പെടാൻ പാടില്ലെന്നും ഷംസീർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 2008 ബാച്ച് കോൺവക്കേഷൻ ഇവാര 2024 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIM കുഞ്ഞുമംഗലം നോർത്ത് ലോക്കൽ കുടുംബ സദസ് പറമ്പത്ത് AKG വായനശാല പരിസരത്ത് നടന്നു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പുതുനൂറ്റാണ്ട് പിറന്നു. ഇന്ന് കൊല്ലവർഷം 1200 ചിങ്ങം ഒന്ന്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാന വർഷം 1199 ഇന്നലെ അവസാനിച്ചു. കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായം നിറച്ചിരുന്ന പഴയ കാലത്തിന്റെ ഗൃഹാതുരതയാണ് മലയാളിക്ക് ചിങ്ങമാസം. കർക്കിടക ദുരിതങ്ങൾ മലയാളി മറക്കാൻ തുടങ്ങുന്ന ദിവസം കൂടിയാണ് ചിങ്ങം. ഇനിയുള്ള നാളുകൾ ആഘോഷത്തിന്റേതാണെങ്കിലും മറക്കാനാവാത്ത നോവായി മലയാളി മനസ്സിൽ വയനാടുമുണ്ട്. മലയാളം കൊല്ലവർഷത്തിലെ പ്രഥമ മാസമാണ് ചിങ്ങം. സൂര്യൻ ചിങ്ങം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം. വറുതിയുടെയും ദാരിദ്ര്യത്തിന്റെയും മാസമായാണ് പണ്ടുമുതലേ കർക്കിടകത്തെ കണക്കാക്കുന്നത്. തിമിർത്തു പെയ്യുന്ന മഴക്കാലത്ത് ആളുകൾ വീടുകളിൽ തൊഴിലിനു പോകാതിരുന്ന കാലം. കർക്കിടകത്തിന്റെ ദുരിതങ്ങൾ മലയാളി മറക്കാൻ തുടങ്ങുന്ന ദിവസമാണ് ചിങ്ങം ഒന്ന്. ഒപ്പം കാണം വിറ്റിട്ടാണെങ്കിലും ഓണമുണ്ണാൻ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമായി എന്ന ഓർമ്മപ്പെടുത്തലിന്റേതു. മലയാളിക്ക് ചിങ്ങമാസം പൊന്നോണമാസമാണ്. വർണ്ണങ്ങളുടെ ദിനങ്ങൾ. തുമ്പയും മുക്കുറ്റിയും തുടങ്ങി പൂ കായ്ക്കുന്ന ചെടികളെല്ലാം മാവേലിയെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങുന്ന മാസം. സ്വർണവർണ്ണമുള്ള നെൽക്കതിരുകൾ പച്ചപ്പാടങ്ങൾക്ക് ശോഭ പകരുന്ന കാലം. മഴക്കോളുമാറി മാനം തെളിയുന്നതിന്റെ തുടക്കം വിളിച്ചോതുന്ന മാസം. ചിങ്ങമാസം 1st കേരളത്തിന്റെ കർഷക ദിനം കൂടിയാണ്. വർഷം മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു വിഭാഗത്തിനു വേണ്ടി നീക്കിവെച്ച ദിവസം. ലോകജനസംഖ്യയുമായി തട്ടിച്ചു നോക്കിയാൽ കർഷകരുടെ എണ്ണം നാമമാത്രമാണ്. എന്നാൽ ഇവരുടെ അധ്വാന ഫലമായാണ് മിക്കവാറും രാജ്യങ്ങളിൽ പട്ടിണി ഇല്ലാതാകുന്നതെന്നാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടുതന്നെ നാടാകെ ഇന്നത്തെ ദിനത്തിൽ കർഷകരെ ആദരിക്കുകയും അവരോടുള്ള നാടിന്റെ കടപ്പാട് അറിയിക്കുകയും ചെയ്യുന്നു. പുതുതലമുറയിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും ഈ ദിനാചരണം ഏറെ ഉപകരിക്കുന്നു. ഈ ചിങ്ങമാസത്തിൽ കാർഷിക സംസ്കാരത്തിന്റെയും ഓണക്കാലത്തിന്റെയും ഗൃഹാതുര സ്മരണകളോടൊപ്പം ഓരോ മലയാളികളുടെയും മനസ്സിൽ നോവായി വയനാടുമുണ്ടാകും. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, പയ്യന്നൂർ നഗരസഭാ കൃഷിഭവൻ,
ബി എൽ എ കെ സി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനത്തോടനുബന്ധിച്ച് നഗരസഭാ പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട മാതൃകാ കർഷകരെ ആദരിച്ചു. വെള്ളൂർ ചന്ദൻ കുഞ്ഞി സ്മാരക ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് കൃഷിവകുപ്പ് സംസ്ഥാന തലത്തിൽ ഏർപ്പെടുത്തുന്ന കാർഷിക അവാർഡിനെ കണ്ണൂർ ജില്ലയിൽ നിന്നും നോമിനേഷൻ ലഭിച്ച കെ രവീന്ദ്രൻ, കെ വി ഷീന എന്നിവരെയും ഉപഹാരം നൽകി ആദരിച്ചു. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ രാഖി പദ്ധതി വിശദീകരണവും സോയിൽ ഹെൽത്ത് കാർഡിന്റെ വിതരണവും നടത്തി. കാലാവസ്ഥാ വ്യതിയാനവും അനുയോജ്യ കാർഷിക മുറകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി പടന്നക്കാട് കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും ബി എൽ എ കെ സി പയ്യന്നൂർ ബ്ലോക്ക് നോഡൽ ഓഫീസറുമായ പി കെ സജീഷ് ക്ലാസ് എടുത്തു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജെ ആ വി ബാലൻ, കൗൺസിലർമാരായ ഇ ഭാസ്കരൻ, കൃഷി ഓഫീസർ ഷീന കെ വി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഇ പി ജീവാനന്ദൻ എന്നിവർ സംസാരിച്ചു. കർഷകരായ കുന്നപ്പുറത്ത് ജാനകി, കെ കെ രാമചന്ദ്രൻ, അണക്കൂർ പുരയിൽ രവി, എം കമലം, എം സജിത, ഒ നാരായണൻ, കെ വി ബാലൻ, കെ വി ദേവകിയമ്മ, കുന്നത്ത് കമലാക്ഷൻ, കർഷക വിദ്യാർത്ഥി സരോവർ ഖാന എന്നിവരെയാണ് ആദരിച്ചത്. പരിപാടിയോടനുബന്ധിച്ച് കാർഷികോൽപ്പന്നങ്ങളുടെയും ഉപാധികളുടെയും പ്രദർശനവും വിപണനവും സംഘടിപ്പിച്ചു. മുഴുവൻ കർഷകർക്കും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. 50-60 പിന്നിട്ട മുതിർന്ന കർഷകരെ ആദരിക്കുന്ന വേദിയിൽ കുട്ടി കർഷകർക്ക് നൽകിയ ആദരം വേറിട്ടതായി. കൃഷിയെ ഗൗരവമായെടുത്ത സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടി കർഷകരെ തേടിയാണ് അംഗീകാരമെത്തിയത്. പടന്ന ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും നടത്തിയ ആദരിക്കൽ ചടങ്ങിൽ കുട്ടി കർഷകയ്ക്കുള്ള പുരസ്കാരം നേടിയത് പടന്ന തെക്കേക്കാട് സെൻട്രലിലെ ടി കെ അയ്യൂബിന്റെയും ഫൗസിയയുടെയും മകൾ 14-കാരി എൻ കെ ഫാത്തിമയാണ്. പടന്ന എം ആർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം തരം വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ. തെക്കേക്കാട്ടിൽ വർഷങ്ങളായി കല്ലുമക്കായ, തെങ്ങ് കൃഷി, വാഴ, പച്ചക്കറി കൃഷികൾ എന്നിവ ചെയ്തു വരുന്ന ഉപ്പ അയ്യൂബിന്റെ കൃഷിയിടത്തിൽ സജീവമായ ഫാത്തിമ 2 വർഷമായി സ്വന്തമായി കൃഷി ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചതോടെയാണ് അയ്യൂബും ഫൗസിയയും പിന്തുണയുമായി കൂടെ നിന്നത്. ഇത്തവണ 150 നേന്ത്രവാഴ കൃഷി ഇറക്കിയതിൽ 75 എണ്ണത്തിലധികം കുലച്ചു. ജൈവ പച്ചക്കറി കൃഷി ഇനങ്ങളും ഈ 14-കാരി ചെയ്തു വരുന്നുണ്ട്. പടന്ന പഞ്ചായത്ത് ഹാളിൽ നടന്ന കർഷകരുടെ ആദരവ് ചടങ്ങിൽ പൊന്നാട, സർട്ടിഫിക്കറ്റ്, ഫലകം, തെങ്ങിൻ തൈ എന്നിവ നൽകിയാണ് പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം കുട്ടി കർഷകയെ ആദരിച്ചത്. തൃക്കരിപ്പൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ കുട്ടി കർഷകയ്ക്കുള്ള അവാർഡ് മണിയനോടിയിലെ ഫാത്തിമത്തിസാന ഏറ്റുവാങ്ങി. ക്ഷീര കർഷകൻ എൻ ഇ നൂറുദ്ദീന്റെയും ഷാഹിനയുടെയും മകളാണ്. പച്ചക്കറി കൃഷിക്ക് പുറമെ പശുപരിപാലനവും കോഴിവളർത്തൽ, അലങ്കാര പക്ഷി വളർത്തൽ എന്നിവയിലും കഴിഞ്ഞ 5 വർഷമായി കാർഷിക രംഗത്തുണ്ട് ഫാത്തിമത്തിസാന. കൈക്കോട്ടുകടവ് സ്കൂളിലെ 9-ാം തരം വിദ്യാർത്ഥിനിയാണ്. കിലോമീറ്റർ അപ്പുറത്തുള്ള ഉദിനൂരിലെ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ പാലെത്തിക്കുന്നതും ഈ വിദ്യാർത്ഥിനിയാണ്. പൊന്നാടയും ഫലകവും കവുങ്ങിൻ തൈയും നൽകിയാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഫാത്തിമത്ത് സനയെ ആദരിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഡോക്ടർ സമൂഹത്തോട് ഏറെ ആദരവും ബഹുമാനവും കാണിക്കുന്നവരാണ് കേരളീയർ എന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. ഒരു തരത്തിലും ഒരു ഡോക്ടർമാരും ആക്രമിക്കപ്പെടാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 2018 ബാച്ച് കോൺവെക്കേഷൻ ഇവാര 24 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 2018 ബാച്ച് കോൺവക്കേഷൻ ഇവാര 24 നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സമൂഹത്തോട് ഏറെ ആദരവും ബഹുമാനവും കാണിക്കുന്നവരാണ് കേരളീയരെന്നും ഒരു തരത്തിലും ഒരു ഡോക്ടർമാരും ആക്രമിക്കപ്പെടാൻ പാടില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ എ എൻ ഷംസീർ പറഞ്ഞു. രോഗികളിൽ പലതരത്തിൽ പെരുമാറുന്നവരുണ്ട്. ചിലപ്പോൾ അവർ പൊട്ടിത്തെറിക്കും, ചീത്ത വിളിക്കും. അങ്ങനെ വരുമ്പോൾ അവരെ ക്ഷമാപൂർവ്വം സമീപിക്കാൻ സാധിക്കണം. ഡോക്ടർമാരുടെ സാന്ത്വനം ഒരുപക്ഷെ രോഗിയുടെ രോഗം മാറ്റിയേക്കാം. മരുന്നുകൾക്ക് അപ്പുറത്തുള്ള സാന്ത്വനവാക്കുകൾ കൊണ്ടും രോഗിയെ ചികിത്സിക്കാനാവുമെന്ന് തെളിയിച്ച നിരവധി ഡോക്ടർമാരുള്ള നാടാണിതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ മനോജ് ഡി കെ അധ്യക്ഷത വഹിച്ചു.
എം വിജിൻ MLA, ഡോക്ടർ കെ സുദീപ, ഡോക്ടർ ജയശ്രീ, ഡോക്ടർ പ്രതാപ് സോമനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, ചിങ്ങമൊന്ന് കർഷക ദിനം. ഈ ദിനത്തിൽ പയ്യന്നൂർ കൃഷിഭവൻ പരിധിയിലെ മികച്ച കർഷകനായ വെള്ളൂരിലെ കാങ്കുലൻ രവീന്ദ്രനെ പരിചയപ്പെടാം. സംയോജിത കൃഷി ജീവിതചര്യയാക്കിയ രവീന്ദ്രൻ തന്റെ പ്രയത്നം കൊണ്ട് ഈ മേഖലയിൽ വിജയഗാഥ തീർക്കുകയാണ്. പയ്യന്നൂർ കൃഷിഭവൻ പരിധിയിൽപ്പെട്ട വെള്ളൂർ പ്രദേശത്തെ മികച്ച സംയോജിത കർഷകനാണ് കാങ്കോലൻ രവീന്ദ്രൻ. ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ ഇല്ലാത്തതൊന്നുമില്ല എന്ന് പറയാം. മത്സ്യകൃഷി, മഴമറ, കമ്പോസ്റ്റ് എന്നിവ ഉൾപ്പെടെ ആരെയും അമ്പരപ്പിക്കുന്ന സംയോജിത തോട്ടം തന്നെ രവീന്ദ്രൻ തന്റെ കൃഷിയിടത്തിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. പച്ചക്കറി കൃഷിയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം 2.5 ഏക്കർ കൃഷിയിടത്തിൽ നെൽകൃഷിയും പയർവർഗ്ഗങ്ങളും കൃഷി ചെയ്തു വരുന്നുണ്ട്. പയ്യന്നൂർ നഗരസഭ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 ലക്ഷം പച്ചക്കറി തൈകൾ പയ്യന്നൂർ കൃഷിഭവന്റെ മേൽനോട്ടത്തിൽ സ്വന്തം കൃഷിയിടത്തിലെ മഴമറയിൽ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തു വരുന്നു. മികച്ച മത്സ്യകർഷകൻ കൂടിയാണ് ഇദ്ദേഹം. ചിത്രലാട എന്ന ഇനം മത്സ്യത്തെയാണ് വളർത്തുന്നത്. സ്വന്തം കൃഷിയിടത്തിലേക്കായി മണ്ണിര കമ്പോസ്റ്റ്, ചകിരിച്ചോർ കമ്പോസ്റ്റ് എന്നിവ സ്വന്തമായി തയ്യാറാക്കി ഉപയോഗിക്കുകയും മറ്റുള്ള കർഷകർക്ക് നൽകുകയും ചെയ്യുന്നു. സ്വന്തമായി കൃഷി ചെയ്യുന്നതിനോടൊപ്പം വേണ്ട നിർദ്ദേശങ്ങളും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് മറ്റു കർഷകരെ ഒപ്പം ചേർത്ത് ഈ മേഖലയിലേക്ക് കൊണ്ടുവരുവാനും രവീന്ദ്രൻ മുൻകൈ എടുക്കാറുണ്ട്. ഏതാണ്ട് 25 വർഷത്തോളം ഈ കൃഷി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ആദ്യഘട്ടത്തിൽ ചെറിയ രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്ത് മുന്നോട്ട് വന്ന് അങ്ങനെ നാട്ടിലെ ചെറിയ ചെറിയ അംഗീകാരങ്ങൾ കിട്ടി എല്ലാ മേഖലയിലും ഇപ്പം കടന്ന് എല്ലാം വണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മത്സ്യത്തിൻ്റെതായാലും പച്ചക്കറി രംഗത്തായാലും നെൽകൃഷിയിലായാലും ചെറുപയർ കൃഷിയിലായാലും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതി ഇപ്പോഴുണ്ട്. പുതിയ തലമുറേനെ ഈ കാർഷിക രംഗത്ത് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കർഷക സംഘടന പോലുള്ള പ്രവർത്തകരുടെ നല്ല ഒരു പിന്തുണ നമുക്ക് ഈ രംഗത്ത് ഉണ്ട്. കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് ഈ കഴിഞ്ഞ വർഷം 10-25 കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പാടശേഖര സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്ന രവീന്ദ്രൻ ചൂരത്തോട് കണ്ണംകുളം പാടശേഖരം തരിശിടാതെ കൃഷി ചെയ്യാൻ മുൻകൈയെടുത്തു. കണ്ണൂർ ജില്ലയിലെ SU വിഭാഗത്തിൽപ്പെട്ട മികച്ച കർഷകനായും രവീന്ദ്രനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ വർഷത്തെ കർഷക ജ്യോതി അവാർഡിനു വേണ്ടിയും രവീന്ദ്രന്റെ പേര് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതിയിലേക്ക് ചുവടുവെച്ച് കാടംകുടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSSC വിഭാഗം NSS വിദ്യാർത്ഥികളും ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള നിർവഹിച്ചു. കാടംകോട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1-ാം വർഷ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ചെറുവത്തൂർ മത്സ്യബന്ധന തുറമുഖത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു. കാവുംചിറ കൃഷ്ണപിള്ള ക്ലബ്ബ്, വായനശാല പ്രവർത്തകരും മഹിള DYFI പ്രവർത്തകരും രംഗത്തിറങ്ങിയതോടെ പ്രവർത്തനം മാതൃകാപരമായി. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള നിർവഹിച്ചു. EV ഷാജി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ K രമണി, SMC ചെയർമാൻ TV റിയാസ്, സ്കൂൾ പ്രിൻസിപ്പൽ ദിവാകരൻ, സീനിയർ അസിസ്റ്റന്റ് അബ്ദുൾ റൌഫ് മാസ്റ്റർ, പ്രമോദ് ആറിൽ, സേതുനാഥ്, കോസ്റ്റൽ പോലീസ് ഓഫീസർ രതീഷ്, പ്രോഗ്രാം ഓഫീസർ VR ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. CPIM കുഞ്ഞുമംഗലം നോർത്ത് ലോക്കൽ കുടുംബ സദസ് പറമ്പത്ത് AKG വായനശാല പരിസരത്ത് നടന്നു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. CPIM കുഞ്ഞുമംഗലം നോർത്ത് ലോക്കൽ കുടുംബ സദസ് പറമ്പത്ത് AKG വായനശാല പരിസരത്ത് നടന്നു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കാഫർ അഥവാ കാഫിർ എന്ന് പറയുന്ന പ്രയോഗം കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ആര് നടത്തിയ പ്രയോഗമാണ്? മുഹമ്മദ് റിയാസിനെതിരെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവ് അബ്ദുറഹിമാൻ കല്ലായി കോഴിക്കോട് നടത്തിയ ഒരു പ്രസംഗത്തിൽ നടത്തിയ പരാമർശം. എന്താ മുഹമ്മദ് റിയാസിനെ കാഫിർ എന്ന് പറയാൻ കാരണം? മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണിയെ വിവാഹം കഴിച്ചു. അതൊരു മിശ്ര വിവാഹമാണ്. അതുകൊണ്ട് മുഹമ്മദ് റിയാസ് ഒരു കാഫിറാണ്. ഇതിങ്ങനെ തന്നെ പച്ചയായി പറഞ്ഞ ആളാണ് അബ്ദുറഹിമാൻ കല്ലായി. അതിനെക്കുറിച്ച് ഒരക്ഷരം ആർക്കും പറയാനില്ലേ? കെ കുഞ്ഞിരാമൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. VVinod, VT അമ്പു, KV വാസു, UBhaskaran, AVGN, PRagini, KV ജ്യോതിഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര.
കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റി വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന ജനതയെ സഹായിക്കുന്നതിന് വേണ്ടി പെരുമ്പാ ടാക്സി സ്റ്റാൻഡിൽ ചായക്കട നടത്തി പണം സ്വരൂപിച്ചു. 50,000 രൂപ ചായക്കടയിൽ നിന്നും സ്വരൂപിച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പെരുമ്പ ടാക്സി സ്റ്റാൻഡിൽ ചായക്കട നടത്തി പണം സ്വരൂപിച്ചു. 50,000 രൂപയാണ് സമാഹരിച്ചത്. മുൻ MLA TV രാജേഷ്, MVജിൻ MLA, CPM ഏരിയ സെക്രട്ടറി P സന്തോഷ്, CITU ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണൻ, CITU ജില്ലാ സെക്രട്ടറി P V കുഞ്ഞപ്പൻ, DYFI ജില്ലാ സെക്രട്ടറി സരിൻ ശശി, CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, KP ജ്യോതി, ശ്യാമള തുടങ്ങി നിരവധി പേർ ചായക്കട സന്ദർശിച്ചു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KK ഗംഗാധരൻ, C ശ്രീജിത്ത്, M രാജീവൻ, MC കുഞ്ഞൂട്ടി എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തും കാർഷിക ക്ഷേമ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച കർഷകരെ ആദരിക്കൽ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനവും ആദരിക്കൽ ചടങ്ങും നിർവഹിച്ചു. കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെയും കരുവള്ളൂർ പെരളം കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം നടന്നു. ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് T ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ കർഷകർക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ മുതിർന്ന കർഷകനെ ആദരിച്ചു. കൃഷി ഓഫീസർ നമിത രഘുനാഥ്, ശ്യാമള P, C ബാലകൃഷ്ണൻ, A ഷീജ, P പങ്കജാക്ഷി, TV നാരായണൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. കല്യാശ്ശേരി ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസിൽ നിന്നും സ്ഥലം മാറി മറ്റ് ജോലിയിലേക്ക് പോകുന്ന ജീവനക്കാർക്ക് ക്ഷീരസഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജർ ഉദ്ഘാടനം ചെയ്തു. ക്ഷീരവികസന ഓഫീസറായി സേവനത്തിനുശേഷം സ്ഥലം മാറിപ്പോകുന്ന Beena PV, ഡയറി ഫാം ഇൻസ്ട്രക്ടറായി സ്തുത്യർഹമായ സേവനത്തിനുശേഷം സ്ഥലം മാറിപ്പോകുന്ന Vandana PP, ഓഫീസ് അറ്റൻഡറായതിനുശേഷം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപികയായി ജോലി ലഭിച്ചു പോകുന്ന Reshma V എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. ബ്ലോക്ക് പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം ചെയ്തു. Sajani O ഉപഹാര സമർപ്പണം നിർവഹിച്ചു. KV കരുണാകരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ TV രഞ്ജിത്ത്, AV രവീന്ദ്രൻ, PV ദാമോദരൻ, K സുനിൽകുമാർ, K ഭാർഗവൻ, KC തമ്പാൻ മാസ്റ്റർ, അശ്വതി, രാധിക, Beena PV, Vandana PV, Reshma V, Rajivan PV എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ സംയുക്താഭിമുഖ്യത്തിൽ Chingam 1 കർഷക ദിനത്തിൽ 7 കർഷകരെ ആദരിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ കർഷക ദിനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് കർഷകരെ ആദരിച്ചു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാബ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് VV വിജയൻ മികച്ച കർഷകർക്ക് ക്യാഷ് അവാർഡ് നൽകി. കൃഷി ഓഫീസർ A രജീന, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M അനു, C ചന്ദ്രമതി, സത്താർ വടക്കമ്പാട്, MK ഷാജി, KV കാർത്യായനി, E ശശിധരൻ, KV വിജയൻ, VV അബ്ദുള്ള, MV സുകുമാരൻ, M ഗംഗാധരൻ, T കുഞ്ഞിരാമൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പടന്ന കൃഷിഭവൻ നേതൃത്വത്തിൽ നടന്ന കാർഷിക ദിനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുക്കപ്പെട്ട കർഷകരെ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് PBushra അധ്യക്ഷത വഹിച്ചു. നീലേശ്വരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K ബിന്ദു, M സുമേഷ്, T രഥില, TKP ഷാഹിദ, PP കുഞ്ഞികൃഷ്ണൻ, കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ, C കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, കൃഷി അസിസ്റ്റന്റ് PP കപിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അനുജന് പിറന്നാൾ സമ്മാനം നൽകാൻ കരുതി വെച്ച തുക വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് പയ്യന്നൂർ കാറമേലിലെ യൂത്ത് കോൺഗ്രസ് മുൻ കാസർഗോഡ് പാർലമെന്റ് ജനറൽ സെക്രട്ടറി CH യാസിന്റെ മകൾ ഫാത്തിമയാണ് അനുജനായി സ്വരൂപിച്ച തുക യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിക്ക് നൽകിയത്. കാറമേലിലെ UKG വിദ്യാർത്ഥിനിയായ ഫാത്തിമ മോൾ വയനാട്ടിലെ വീട് നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ കണ്ടെത്തിയ മാർഗം അനുജൻ അബ്ദുള്ളയ്ക്ക് പിറന്നാൾ സമ്മാനമായി സൈക്കിൾ വാങ്ങാൻ സ്വരൂപിച്ച തുക യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിക്ക് നൽകുകയെന്നതാണ്. യൂത്ത് കോൺഗ്രസ് നൽകുന്ന 30 വീട് ധനശേഖരണാർത്ഥ ഫണ്ടിലേക്കാണ് കുഞ്ഞു ഫാത്തിമ തുക കൈമാറിയത്. യൂത്ത് കോൺഗ്രസ് മുൻ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം ജനറൽ സെക്രട്ടറി CH യാസിന്റെ മകളാണ് ഫാത്തിമ. വലിയൊരു മെസ്സേജ് എന്നുള്ളത് ചെറുപ്രായത്തിൽ തന്നെ സഹജീവികളോടുള്ള സ്നേഹം, കൂടപ്പറപ്പോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക, ചെറുപ്രായത്തിൽ തന്നെ അത് കാണുക എന്നാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത് നാരായണൻ, വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KT ഹരീഷ്, ഭരത് DP, നവനീത് ഷാജി, അർഷാദ് കൌവായി, വിജേഷ് V എന്നിവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാർഷിക ദിനത്തിന്റെ ഭാഗമായി കാങ്കോ ലാലപ്പെടമ്പ ഗ്രാമപഞ്ചായത്തും
കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംയുക്തമായി കർഷകരെ ആദരിക്കലും വിത്ത് വിതരണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് കർഷക ദിനാചരണം ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ നിർവഹിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അനുജ രവീന്ദ്രൻ, കെ വി സുരേഷ് ബാബു, ടി എം സതീശൻ മാസ്റ്റർ, ബിന്ദുമോൾ കെ ജി, ശീതള കെ വി, ലിസി ഏലിയാസ്, രാഖി കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ഇമ്മാനുവൽ സിൽക്സിൽ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു കോടിയിലധികം രൂപയുടെ ഏറ്റവും മികച്ച ഓഫറുകളാണ് ഈ ഓണം സീസണിൽ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നത്. 1 കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് ഉപഭോക്താക്കളെ ഇമ്മാനുവലിൽ കാത്തിരിക്കുന്നത്. നിരവധി കോംബോ ഓഫറുകളും സിംഗിൾ വാല്യൂ ഓഫറുകളും ഇതിൽപ്പെടുന്നുണ്ട്. ലേഡീസിന് ആവശ്യമായ 3 ക്രോപ്ടോപ്പുകൾ 399 രൂപയ്ക്കും ഗേൾസ് ടീഷർട്ട്, ബോയ്സ് ടീഷർട്ട് എന്നിവ 3 എണ്ണത്തിന് 299 രൂപയും ലേഡീസ് കുർത്തി 3 എണ്ണം 599 രൂപയ്ക്കും ബ്ലാങ്കറ്റ് 3 എണ്ണം 299 രൂപയ്ക്കും ഫാമിലി ബെഡ്ഷീറ്റ് പില്ലോ കവർ സഹിതം 3 എണ്ണം 499 രൂപയ്ക്കും ഈ ഓഫറിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കും. കൂടാതെ ലാച്ച, വെഡിംഗ് സാരി എന്നിവ 999 രൂപ മുതൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സിൽക്ക് സാരിയുടെ വില 299 രൂപ മുതൽ തുടങ്ങുന്നുണ്ട്. ചുരിദാർ 399 രൂപ മുതലാണ്. സെറ്റ് മുണ്ടുകൾ 299 രൂപ മുതൽ ആരംഭിക്കുമ്പോൾ സാരികൾ 199 രൂപ മുതലും ജെന്റ്സ് കാഷ്വൽ ഷർട്ടുകൾ 199 രൂപ മുതൽ, ഡബിൾ മുണ്ട് 199 രൂപ മുതൽ തുടങ്ങി നിരവധി സിംഗിൾ വാല്യൂ ഓഫറുകളും ലഭ്യമാണ്. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ 10 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് നെക്ലേസുകളാണ് സമ്മാനമായി നൽകുക. കൂടാതെ ഈ കാലയളവിൽ വിവാഹ പർച്ചേസ് ചെയ്യുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 1 ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് റെഫ്രിജറേറ്റർ സൗജന്യമായി നൽകും. 75,000 രൂപയുടെ പർച്ചേസിന് വാഷിംഗ് മെഷീൻ, 50,000 രൂപയുടെ പർച്ചേസിന് LED TV, 25,000 രൂപയുടെ പർച്ചേസിന് മിക്സി എന്നിവയും സമ്മാനമായി നൽകും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചടങ്ങിൽ ഉപഭോക്താക്കൾക്കുള്ള ആദ്യ സമ്മാന കൂപ്പൺ നഗരസഭാ ചെയർപേഴ്സൺ ലളിത കൈമാറി. വളരെ ഭംഗിയായി നടത്തുന്ന ആവശ്യമായിട്ടുള്ള ജനങ്ങൾക്ക് ഡിസ്കൗണ്ടോടുകൂടി അതുപോലെ തന്നെ സമ്മാന പദ്ധതികളോടുകൂടി ഉത്തരങ്ങൾ വാങ്ങാൻ ആവശ്യമായിട്ടുള്ള അവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 17 മുതൽ ആരംഭിക്കുകയാണ്. കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സിൻ്റെ എല്ലാ ഷോറൂമുകളിലും മികച്ച ഓഫറുകളാണ് ഈ സീസണിൽ ഇമ്മാനുവൽ സിൽക്സ് ഉപഭോക്താക്കൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഷോറൂം മാനേജർ TP നാരായണൻ, പബ്ലിക് റിലേഷൻ മാനേജർ മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനത്തിൽ കർഷക തൊഴിലാളികൾക്കുള്ള ആദരവും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. എം വിജൻ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റെന്ത് ടെക്നോളജി വന്നാലും കൃഷിയില്ലാതെ നമുക്ക് ജീവിക്കാം. പല ഘട്ടപ്പെടുത്തുന്ന പക്ഷേ ടെക്നോളജി കാർഷിക രംഗത്തും വരുന്നുണ്ട്. പക്ഷേ മണ്ണിൽ പൊന്നു വിളയിക്കുക തന്നെ വേണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കർഷകരില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനേ പറ്റില്ല. ആ കർഷകൻ്റെ വളരെ കഠിന പ്രയത്നമായി ഇടപെടലിൻ്റെ ഭാഗമാണ്. കേരളത്തിലെ കർഷകനാകാം, തമിഴ്നാട്ടിലെ കർഷകനാകാം, ആന്ധ്രയിലെ കർഷകനാകാം, എവിടെയുമായിട്ടും കർഷകർ അവരുടെ കഠിന പ്രയത്നത്തിലൂടെയാണ്. കുഞ്ഞമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വെള്ളാച്ചേരി കണ്ണൻ, ഗോപാലൻ OK, സുധാകരൻ MV,
ഇന്ദിര കെ, സബിത രമേശൻ, കുഞ്ഞമ്പു ഇടമന, സുരേന്ദ്രൻ പാറക്കിൽ, മാസ്റ്റർ ദേവദർശ് കെ വി എന്നിവരെ ആദരിച്ചു. ജൈവകൃഷിയെ സംബന്ധിച്ച് ദേശീയ കർഷക അവാർഡ് ജേതാവ് കെ ബി ആർ കണ്ണൻ ക്ലാസ് എടുത്തു. കാർഷിക യന്ത്രവൽക്കരണവുമായി ബന്ധപ്പെട്ട് സൗജന്യ രജിസ്ട്രേഷനും നടന്നു. കൃഷി ഓഫീസർ അമിത സിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ബേബി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ കെ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരുണാകരൻ മാസ്റ്റർ, വാർഡ് മെമ്പർ സി ബാലകൃഷ്ണൻ, കുഞ്ഞമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സതീശൻ പുളുക്കു, കൃഷി അസിസ്റ്റന്റ് ബിന്ദു ടി വി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാതറ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഗ്രീനോവേഷൻ ടീം മാടായിപ്പാറയിൽ ശുചീകരണം നടത്തി. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. ജൈവവൈവിധ്യങ്ങളുടെ കേന്ദ്രമാണ് കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ. മഴ പെയ്തതോടെ മാടായിപ്പാറയിൽ കാക്കപ്പൂക്കൾ വിരിഞ്ഞു തുടങ്ങി. മാടായിപ്പാറ നീലപ്പട്ട് വിരിച്ചതുപോലെയാണ്. ദൂരദേശത്തു നിന്ന് പോലും സഞ്ചാരികൾ മാടായിപ്പാറയിൽ എത്തുന്നു. എന്നാൽ മാടായിപ്പാറയിൽ മാലിന്യം വലിച്ചെറിയുന്നതോടെ ഇവിടുത്തെ ജൈവവൈവിധ്യങ്ങൾക്ക് ഇത് ഭീഷണിയാവുകയാണ്. ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് സഞ്ചികളും മദ്യക്കുപ്പികളും അലക്ഷ്യമായി വലിച്ചെറിയുമ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഈ സാഹചര്യത്തിലാണ് ഫോട്ടോഗ്രാഫർമാരുടെ സംഘടനയായ AKPA രംഗത്ത് വന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഫോട്ടോഗ്രാഫർമാർ മാടായിപ്പാറയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. ജൈവ അജൈവ മാലിന്യങ്ങൾ പ്രത്യേകം വേർതിരിച്ച് ശേഖരിച്ച് മാടായി ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ അതിലുപരി ഇതിനെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇവിടെ സന്ദർശിക്കുന്ന ആൾക്കാർ കുപ്പികളുമൊക്കെ ഇവിടെ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഒരുപാട് സംഘടനകൾ നമ്മുടെ ഈ പ്രദേശത്ത് ഓരോ ഘട്ടങ്ങളിലായി വന്ന് ഈ പാറ ശുചീകരിക്കാറുണ്ട്. പാറ ശുചീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പാറ ഇന്നും ഇതേ പച്ചപ്പിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. AKPA ജില്ലാ പ്രസിഡന്റ് എസ് ഷിബുരാജ് അധ്യക്ഷത വഹിച്ചു. മാടായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ധനലക്ഷ്മി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ ഒടിയിൽ, പി ജനാർദ്ദനൻ, AKPA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പ്രജിത്ത് കണ്ണൂർ, രാജേഷ് കരേള, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പവിത്രൻ മൊണാലിസ, PRO KV ഷിജു, മാടായി മേഖലാ പ്രസിഡന്റ് മനോജ് കാർത്തിക തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗ്രീനോവേഷൻ ടീം ജില്ലാ കോർഡിനേറ്റർ ഷജിത്ത് മട്ടന്നൂർ, ജില്ലാ ട്രഷറർ വിദിലേഷ് അനുരാഗ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. TVSന്റെ അംഗീകൃത ഡീലർഷിപ്പായ മലബാർ TVSന്റെ പുതിയ ഷോറൂം പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ഷോറൂം ഉദ്ഘാടനം TVS മോട്ടോർ കമ്പനി ടെറിട്ടറി മാനേജർ സായി കൃഷ്ണ സി രാധാകൃഷ്ണൻ നിർവഹിച്ചു. TVSന്റെ അപ്പാച്ചെ, റോണിൻ, റൈഡർ, ജുപ്പിറ്റർ, എൻഡ്യൂർ, റേഡിയൻ, സ്പോർട്, പുതിയ ഇലക്ട്രിക് വാഹന വിഭാഗമായ ഐക്യൂബ് തുടങ്ങിയ മുൻനിര ബ്രാൻഡുകൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ഇരുചക്ര വാഹനങ്ങളുടെ വിൽപ്പനയും സർവീസുമാണ് മലബാർ TVS ലക്ഷ്യം വയ്ക്കുന്നത്. സർവീസ് സെന്ററിന്റെ ഉദ്ഘാടനം നാമൻസ് മോട്ടോഴ്സ് MD CK സുരേഷിനും, സ്പെയർ പാർട്സ് വിഭാഗം ഉദ്ഘാടനം TVS മോട്ടോർ കമ്പനി സർവീസ് മാനേജർ കിഷോറും, മലബാർ TVSന്റെ ആദ്യ വിൽപ്പന നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയും നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, വാർഡ് മെമ്പർ കൃഷ്ണൻ, സ്ഥിരം സമിതി അംഗം വി ബാലൻ, ഇക്ബാർ പോപ്പുലർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് KU വിജയകുമാർ, നന്ദകുമാർ എന്നിവർ സംബന്ധിച്ചു. മലബാർ TVS MD കെ അശോകൻ സ്വാഗതവും KV ബിജു നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
തൃക്കരിപ്പൂർ ടൗണിൽ സ്വകാര്യ ബസ് സ്റ്റോപ്പിനടുത്ത് ഓവിചാൽ സ്ലാബിലേക്ക് ഓടിച്ചു കയറ്റിയത് അപകടമുണ്ടാക്കി. ബസിന്റെ മുൻചക്രം തകർന്ന് ഓടയിൽ കുരുങ്ങിയത് ഏറെ നേരം ഗതാഗത കുരുക്കിന് കാരണമായി. തിരക്കേറിയ തൃക്കരിപ്പൂർ ടൗണിലെ വെള്ളാപ്പൂർ റോഡ് ജംഗ്ഷനിലാണ് സംഭവം. പയ്യന്നൂർ ഭാഗത്തു നിന്നും തൃക്കരിപ്പൂർ വഴി കാഞ്ഞങ്ങാട്ടേക്ക് പോകുന്ന സച്ചിൻ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഏറ്റവും തിരക്കേറിയ സ്റ്റോപ്പിൽ ബസ് നിർത്തുന്നതിനിടെ നടപ്പാതയിലേക്ക് ബസിന്റെ മുൻചക്രം കയറുകയായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ ബസ് കാത്തു നിൽക്കാറുള്ള സ്ഥലത്താണ് അപകടമുണ്ടായത്. പരിസരത്തുണ്ടായിരുന്നവർ ഓടിമാറിയത് കൊണ്ട് മാത്രമാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ബസ് ഓടയിൽ കുടുങ്ങിയതോടെ ഇതുവഴി ഏറെ സമയം ഗതാഗതത്തിന് തടസ്സമുണ്ടായി. ക്രെയിൻ കൊണ്ടുവന്ന് നീക്കിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. നടപ്പാതയിലേക്ക് ബസ് ഇടിച്ചു കയറിയത് അശ്രദ്ധക്കൊപ്പം സ്റ്റാൻഡിലെ സ്ലാബിന്റെ പഴക്കവും അപകടത്തിന് കാരണമായതായി വ്യാപാരികളും യാത്രക്കാരും പറഞ്ഞു. ട്രെയിൻ കടന്നുപോകുന്നതിന് വെള്ളാപ്പൂർ റോഡ് ജംഗ്ഷനിലെ റെയിൽവേ ഗേറ്റ് ഇടയ്ക്കിടെ അടച്ചിടുമ്പോൾ ഇവിടെ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പഴയങ്ങാടി എരിപുരം പോസ്റ്റ് ഓഫീസിൽ മോഷണം നടന്ന കേസിൽ പ്രതിപിടിയിൽ. ചൊക്ലിയിൽ താമസിക്കുന്ന കോഴിക്കോട് തൊട്ടിൽപ്പാലം സ്വദേശി സരീഷ് ജോർജാണ് പിടിയിലായത്. പ്രതിയെ തെളിവെടുപ്പിനായി എരിപുരം പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചു. പഴയങ്ങാടി എരിപുരം പോസ്റ്റ് ഓഫീസിൽ മോഷണം നടത്തിയ പ്രതിയെ തെളിവെടുപ്പിനായി പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചു. പഴയങ്ങാടി എസ്ഐ ദാമോദരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ കൊണ്ടുവന്നത്. മോഷണത്തിനായി എത്തിയ വഴിയും മോഷണം നടത്തിയ രീതിയും പ്രതി പോലീസിന് വിവരിച്ചു നൽകി. കോഴിക്കോട് തൊട്ടിൽപ്പാലം സ്വദേശിയും ചൊക്ലിയിൽ താമസക്കാരനുമായ സതീഷ് ജോർജ് എന്ന മോഷ്ടാവിനെ മറ്റൊരു മോഷണക്കേസിൽ കാസർഗോഡ് വിദ്യാനഗർ പോലീസ് എറണാകുളം അങ്കമാലിയിൽ നിന്നാണ് പിടികൂടിയത്. തുടർന്ന് പഴയങ്ങാടി പോലീസ് പയ്യന്നൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. കഴിഞ്ഞ മാസം ജൂലൈ 31-നാണ് പോസ്റ്റ് ഓഫീസിൽ മോഷണം നടന്നത്. ചെറിയ തുക ഇവിടെ നിന്ന് മോഷണം പോയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. വാഴകളുടെ ഇലകൾ പുഴുക്കൾ തിന്നു നശിപ്പിക്കാൻ തുടങ്ങിയതോടെ കരുവള്ളൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും കർഷകർ ആശങ്കയിൽ. ഇതോടെ വാഴകൾ ഇടവിളിയായി കൃഷി ചെയ്യുന്ന ഒട്ടേറെ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. കരുവള്ളൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും വാഴകളുടെ ഇലകൾ പുഴുക്കൾ വ്യാപകമായി തിന്ന് നശിപ്പിക്കുന്നു. ഇതോടെ വാഴകളിൽ ഇലകളുടെ എണ്ണം കുറയാനും തുടങ്ങി. നേന്ത്രവാഴയ്ക്ക് പുറമെ സോദരി മറ്റ് നാടൻ ഇനങ്ങളിൽപ്പെട്ട വാഴകളുടെ ഇലകളും ദിവസങ്ങൾക്കുള്ളിലാണ് പുഴുക്കൾ തിന്നു തീർക്കുന്നത്. ഇലകൾ നശിക്കുന്നതോടെ വാഴയുടെ വളർച്ച മുരടിക്കുകയും വാഴക്കുലയുടെ വലുപ്പം കുറയുകയും ചെയ്യും. വാഴയിലകൾ തിന്നു നശിപ്പിക്കുന്ന പുഴുക്കളെ പ്രതിരോധിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒന്നും ഫലപ്രദമാകുന്നില്ല എന്ന് കർഷകർ പറയുന്നു. ഈ പുത്തൂർ ഓയോളത്ത് വാഴക്കൃഷി നന്നായിട്ട് നടക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ മഴയാണ് സാധാരണ ഉണ്ടാവാത്തൊരു പ്രകൃതി വിരോധ കടന്നത്. ഈ ഇലയിലെല്ലാം കണ്ടമാനം പുഴുക്കൾ കയറിയിട്ട് വല്ലാതെ കർഷകർ കഷ്ടപ്പെടുന്ന ഒരു പ്രതിഭാസമായി ഇപ്പോൾ കാണുന്നു. സാധാരണ വാഴകളിലും മറ്റും കണ്ടുവരുന്ന ചെറുപ്രാണികളെയും പുഴുക്കളെയും പക്ഷികൾ ആഹാരമാക്കാറാണ് പതിവ്. എന്നാൽ ഇപ്പോൾ ഇത്തരം പക്ഷികളെയും ചെറുജീവികളെയും കാണാനില്ലാത്ത സ്ഥിതിയാണ്. ഇതോടെ വാഴകൾ ഇടവിളയായി കൃഷി ചെയ്യുന്ന ഒട്ടേറെ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. കരുവള്ളൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചിങ്ങം 1-ന് കാർഷിക മേഖലയിൽ വൈദഗ്ധ്യം തെളിയിച്ച കർഷകരെ ആദരിച്ചു. കരുവള്ളൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കർഷകരെ ആദരിച്ചു. കരുവള്ളൂർ റോട്ടറി ക്ലബിൽ നടന്ന ചടങ്ങിൽ സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ കർഷക അവാർഡ് ജേതാവ് കെ സുരേഷ്, ക്ഷീര ജൈവ കർഷക ഏച്ചിലാംവയലിലെ കെ സൂര്യകല എന്നിവരെ മുഖ്യാതിഥി എ ഗംഗാധരൻ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ക്ലബ് പ്രസിഡന്റ് പി കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. കെ പവിത്രൻ, ഇ പി ശശിധരൻ, ഇ പ്രേമാനന്ദ്, പി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ. പഴയങ്ങാടി രാമപുരം കൊത്തിക്കുഴിച്ചിപ്പാറയിൽ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. മാതമംഗലത്ത് നിന്നും ചെങ്കല്ല് കയറ്റി വരുന്ന ലോറിയും പിലാത്ര ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ശനിയാഴ്ച രാവിലെയാണ് അപകടം നടന്നത്. KSTP റോഡിൽ രാമപുരം കൊത്തിക്കുഴിച്ചപാറ റോഡിലാണ് അപകടം നടന്നത്. അപകടത്തെ തുടർന്ന് ചെങ്കല്ല് റോഡിൽ ചിതറി വീണു. പരിയാരം പോലീസ് സ്ഥലത്തെത്തി. വാഹനത്തിലെ ഡ്രൈവർമാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി സത്സംഗവേദി പ്രതിമാസ പരിപാടികളുടെ ഭാഗമായി 18-ന് ഞായറാഴ്ച വൈകിട്ട് 5:30 സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര കല്യാണ മണ്ഡപത്തിൽ വെച്ച് ആധ്യാത്മിക പ്രഭാഷണം നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് കൊല്ലവർഷം 1200 ചിങ്ങമൊന്ന്. കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായം നിറച്ചിരുന്ന പഴയ കാലത്തിന്റെ ഗൃഹാതുരതയാണ് മലയാളിക്ക് ചിങ്ങമാസം. കർക്കിടക ദുരിതങ്ങൾ മറക്കാൻ തുടങ്ങുന്ന ദിവസം കൂടിയാണ് ചിങ്ങം. ഇനിയുള്ള നാളുകൾ ആഘോഷത്തിന്റേതാണെങ്കിലും മറക്കാനാവാത്ത നോവായി മലയാള മനസ്സിൽ വയനാടുമുണ്ട്.
കേരള കാർഷിക വികസന കോർപ്പറേഷൻ ക്ഷേമവകുപ്പ്, പയ്യന്നൂർ നഗരസഭാ കൃഷിഭവൻ, ബി എൽ എ കെ സി ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനത്തോടനുബന്ധിച്ച് നഗരസഭാ പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട മാതൃകാ കർഷകരെ ആദരിച്ചു. വെള്ളൂർ ചന്ദൻകുഞ്ഞി സ്മാരക ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സമൂഹത്തോട് ഏറെ ആദരവും ബഹുമാനവും കാണിക്കുന്നവരാണ് കേരളീയർ എന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ. ഒരു തരത്തിലും ഒരു ഡോക്ടർമാരും ആക്രമിക്കപ്പെടാൻ പാടില്ലെന്നും ഷംസീർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 2008 ബാച്ച് കോൺവക്കേഷൻ ഇവാര 2024 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സി പി ഐ എം കുഞ്ഞുമംഗലം നോർത്ത് ലോക്കൽ കുടുംബ സദസ് പറമ്പത്ത് എ കെ ജി വായനശാല പരിസരത്ത് നടന്നു. സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വിജയരാജൻ ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.